പശ്ചാത്താപവും യാചനകളും നിറഞ്ഞ പ്രാർത്ഥനയിലായിരുന്നു ലോകമെങ്ങുമുള്ള ഇസ്ലാം മതവിശ്വാസികൾ. 30 ദിവസത്തെ പരിശുദ്ധ നോമ്പാചരണത്തിന് ശേഷം ലോകമെങ്ങുമുള്ള മുസ്ലിംകൾ ചെറിയ പെരുന്നാൾ ആഘോഷ നിറവിലാണ്. എല്ലാവർക്കും ഈദ് മുബാറക്. നമസ്കാരം. അറേബ്യൻ സ്റ്റോറീസിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. പ്രാർത്ഥന ചൊല്ലാൻ മുസ്ലിമുകൾ കൊണ്ടു നടക്കുന്ന ഒന്നാണ് തസ്ബീഹ് മാലകൾ എന്ന ജപമാല മാലകൾ. ലോകമെങ്ങും വ്യത്യസ്തങ്ങളായ തസ്ബീഹ് മാലകളാണ് നിലവിലുള്ളത്. പക്ഷേ ഇതെല്ലാം ദുബായിലെ ദേറയിൽ ചെന്നാൽ കിട്ടും. മലയാളികൾ നടത്തുന്ന ഈ കടയിൽ വ്യത്യസ്തങ്ങളായ തസ്ബീഹ് മാലകളുണ്ട്. ഇവയുടെ ചരിത്രവും ഇപ്പോഴത്തെ രൂപവും ഭാവവുമൊക്കെയാണ് നിങ്ങളെ അറേബ്യൻ സ്റ്റോറീസ് ആദ്യം തന്നെ ഈ ഈദ് ദിവസത്തിൽ കാണിക്കുന്നത്. അള്ളാഹുവിനോടുള്ള സ്തുതികൾ എണ്ണി പ്രാർത്ഥിക്കാനുള്ള ഇസ്ലാം മത വിശ്വാസികളുടെ ജപമാലയാണ് തസ്ബീഹ് എന്നും തസ്ബീഹ് എന്നും ദസ്ബീഹ് എന്നുമൊക്കെ അറിയപ്പെടുന്നത്. നൂറ്റാണ്ടുകളായി മരത്തിലും കല്ലിലും മുത്തിലും ജപമാലകൾ തീർത്ത് പ്രാർത്ഥിക്കുന്നവരുടെ ഇളം തലമുറ വേറിട്ട തസ്ബീഹ് മാലകളുമായി പാരമ്പര്യം നിലനിർത്തിപ്പോരുന്നു. ദുബായ് ദേറ മുർഷിദ് സൂഖിലെ യമനിയുടെ ഉടമസ്ഥതയിലുള്ള അദ്വ ഒമറി എന്ന പേരിലുള്ള കടയിലെത്തിയാൽ തസ്ബീഹ് മാലകളുടെ വൈവിധ്യങ്ങളായ ശേഖരം കാണാം. 3 ദിർഹം മുതൽ 2000 ദിർഹം വരെയുള്ള വ്യത്യസ്തങ്ങളായ വസ്തുക്കളിൽ തീർത്ത തസ്ബീഹ് മാലകളുണ്ട് ഇവിടെ. മലയാളികളാണ് തികഞ്ഞ ഉത്തരവാദിത്വത്തോടെ യമനിയായ മുഹമ്മദ് അബ്ദു സഹീദ് അൽ അമ്രിയുടെ ജപമാലക്കട നോക്കി നടത്തുന്നത്. ഇനി ഇവിടെയുള്ള ചില തസ്ബീഹ് മാല വിശേഷങ്ങൾ കാണാം. തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ അള്ളാഹുവിനെ സ്തുതിക്കുമ്പോഴാണ് തസ്ബീഹ് മാലകൾ ഉപയോഗിക്കുന്നത്. ദൈവം വലിയവൻ എന്നർത്ഥം വരുന്ന അള്ളാഹു അക്ബർ, ദൈവത്തിന് സ്തുതി എന്നർത്ഥമുള്ള അൽഹംദുലില്ല, ദൈവത്തിന് മഹത്വം എന്നുദ്ഘോഷിക്കുന്ന സുബാനല്ല. ഈ 3 സ്തുതി വചനങ്ങളാണ് പ്രധാനമായും തസ്ബീഹ് മാലകളിലെ മുത്തുകളെണ്ണി വിശ്വാസികൾ പ്രാർത്ഥിക്കുന്നത്, വലിപ്പ ചെറുപ്പമില്ലാതെ. ഈ തസ്ബീഹ് നമ്മൾ നമസ്കാരത്തിന് ശേഷം ഈ ദിക്ര് എണ്ണം തെറ്റാതിരിക്കാൻ വേണ്ടി ഇത് ഉപയോഗിക്കും. അപ്പോൾ ഇതിൽ സുബാനല്ലാ 33, അൽഹംദുലില്ലാ 33, അള്ളാഹു അക്ബർ 33, ഇത് കറക്റ്റായിട്ട് എണ്ണം തെറ്റാണ്ട് ഇത് ഉപയോഗിച്ച് നമുക്ക് എണ്ണം തെറ്റാണ്ട് പിന്നെ നമ്മൾ ദിവസം ഇതിനെ ടാർഗറ്റ് വെച്ച് ഒരു ഇത്ര ദിക്ര് എടുക്കണമെന്ന് പറഞ്ഞെങ്കിൽ ഇങ്ങനെ ഇങ്ങനെയുള്ള തസ്ബീഹ് വളരെ ഉപകാരപ്പെടും, മനസ്സിലായ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ വർഷങ്ങളോളം ഇത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ കുട്ടിക്കാലം തൊട്ട് ഈ തസ്ബീഹ് മാല നമ്മൾ അത്ര കണ്ടിട്ടുണ്ടായിരുന്നില്ല. ആ സമയത്ത് ഈ മരത്തിൻ്റെ കായ്കൾ ഇങ്ങനെ കുറക്കി കൂട്ടി അതിൽ നിന്ന് എണ്ണം വെച്ചിട്ട് തസ്ബീഹ് പറയലാണ്. പിന്നീടാണ് ഇത് ഇങ്ങനെ ഇങ്ങനത്തെ തസ്ബീഹ് മാല ആയിക്കൊണ്ട് വന്നത്. ആ സമയം തൊട്ട് പിന്നെ ഇതിനെ ആൾക്കാർ യൂസ് ചെയ്യാൻ തുടങ്ങി. 33 മുത്തുകൾ ചേർന്നതാണ് ഏറ്റവും ചെറിയ ജപമാല. പ്രാർത്ഥനയുടെ തോത് മാറുന്നതനുസരിച്ച് 1000 മുത്തുകൾ വരെ ഇഴചേർന്ന വലിയ തസ്ബീഹ് മാലകൾ വിപണിയിലുണ്ട്. ഏഷ്യ, യൂറോപ്പ്, ആഫ്രിക്ക എന്നിവിടങ്ങൾ നിർമ്മിക്കുന്ന തസ്ബീഹ് മാലകൾക്ക് വ്യത്യാസങ്ങൾ ഏറെയുണ്ടാകും. കല്ലുകൾ കൊണ്ടാണ് തുർക്കി തസ്ബീഹ് മാലകളേറെയും തീർക്കുന്നത്. സ്ത്രീകൾ ഉപയോഗിക്കുന്ന ക്രിസ്റ്റലുകൾ കൊണ്ട് തീർത്ത ജപമാലകളും ഇവിടെ ധാരാളമായി കിട്ടും. കർമാൻ ബോദർ എന്ന പേരിൽ തുർക്കിയിലെ കല്ലുകൾ കൊണ്ട് തീർത്ത ജപമാലകൾ വേഗത്തിൽ വിറ്റുതീരുമെന്ന് കച്ചവടക്കാർ പറയുന്നു. അക്കി ഹക്കീഖ് എന്ന പേരിലുള്ള മാല വെയിലത്ത് കാണിക്കുമ്പോൾ വർണ്ണ നിറങ്ങളിലേക്ക് മുത്തുകൾ മാറും. മിസ്ബ എന്ന പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട്. അറബികൾക്ക് പ്രിയപ്പെട്ടതാണ് ഈ നിറം മാറുന്ന ജപമാല. ആഫ്രിക്കയിലെ ജപമാലകൾ മിക്കവാറും തടിയിൽ തീർത്തതാകും. തടിയും കൈകളും കൊണ്ടാണ് ഇവർ ജപമാലകൾ തീർക്കുന്നത്. ഇപ്പോൾ ഈ ഐറ്റംസ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത് സൂഡാനിനാണ്, ആഫ്രിക്കൻ രാജ്യമായ സൂഡാനിനാണ്. ഏറ്റവും മരം കൊണ്ടുള്ള ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള വെറൈറ്റീസാണ്. അതുമാതിരി ഈ സർക്കോൺ ടൈപ്പുള്ള ഐറ്റംസ് ഒക്കെ വരുന്നത് ചൈനന്നാണ്.
ചൈന മാതിരിയുള്ള രാജ്യങ്ങളിൽ നിന്നാണ് ഇങ്ങനെയുള്ള സർക്കോൺ മാതിരിയുള്ള ഈ ഡിഫറെൻ്റ് ഐറ്റംസ് ഒക്കെ വരുന്നത്. പിന്നെ മിസിർന്ന് വരുന്നുണ്ട്. യമ്മന്ന് നമ്മൾക്ക് ഇങ്ങനെ ഇതാണ് മിസിർ ഐറ്റംസ്. ഇതൊരു സ്പെഷ്യൽ ഐറ്റംസ് ആണ്. ഇത് ഫൈറൂസി, അതുമാതിരി ബ്ലാക്ക്, അതുമാതിരി ബ്രൗണ്, ഐ ഇതായിട്ടുള്ളവർക്ക്. ഇത് അറബിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഐറ്റംസ് ആണ്. അതുമാതിരി അറബിക്ക് ലേഡീസ് ഇതുമാതിരിയുള്ള മൾട്ടി കളേഴ്സ് വിത്ത് സ്റ്റോണ് അങ്ങനെയുള്ള ഐറ്റംസ് ആണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് അറബികളാണ്. അതിൽ പെണ്ണുങ്ങൾക്ക് സ്പെഷ്യലായിട്ടുള്ള ഐറ്റംസും ആണുങ്ങൾക്ക് ഇങ്ങനെയുള്ള ഐറ്റംസാണ്. അതിൽ പെണ്ണുങ്ങൾ ഫൈറൂസി കുറച്ച് കൂടുതൽ അറബിക്ക് പെണ്ണുങ്ങൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതുമാതിരി മരങ്ങൾ മാതിരിയുള്ള ഐറ്റംസാണ് അവർ, സിമ്പിൾ ഐറ്റംസാണ് അവർ കൂടുതൽ യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഇന്ത്യയിൽ രണ്ടോ മൂന്നോ ഐറ്റംസ് മാതിരി വരുന്നുണ്ട്, ചെറിയ കുറച്ച് ഐറ്റംസാണ്. ബാക്കി ചൈന എന്നാണ് നമ്മൾ കൂടുതൽ വരുന്നുള്ളത്. മിസിർ അങ്ങനെയുള്ള രാജ്യങ്ങളാണ് ഇമ്പോർട്ട് ചെയ്യുന്നത്. ചൈന എന്നാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ട് ചെയ്യുന്നത്. ഈ വില കൂടിയ ഐറ്റംസാണ് നമ്മൾക്ക് വരുന്നത് യമനും മിസറും. നോമ്പ് കാലത്താണ് തസ്ബീഹ് മാലകൾക്ക് ആവശ്യക്കാർ ഏറുന്നത്. ഹജ്ജിന് പോയി വരുന്നവരും മക്കയ്ക്ക് പോകുന്നവരും ബന്ധുക്കൾക്കും പരിചയക്കാർക്കും സമ്മാനിക്കുന്ന സമ്മാനം കൂടിയാണ് തസ്ബീഹ് മാലകൾ. മരത്തടിയിൽ നിർമ്മിച്ച സുഗന്ധപൂരിതമായ ബുലന്തി ജപമാലകളും ഏറെ ആവശ്യക്കാരുള്ളതാണ്. തടികളിൽ തീർത്ത ഈ മാലയിൽ ഉരസിയാൽ നാരങ്ങയും ഊതും കലർന്ന സുഗന്ധം ആസ്വദിക്കാനാകും. വർഷങ്ങളോളം ഈ ജപമാലയുടെ സുഗന്ധം നിലനിൽക്കുമെന്നാണ് കച്ചവടക്കാർ സാക്ഷ്യപ്പെടുത്തുന്നത്. ഇത്തരം മാലകളുടെ തൂക്കം അനുസരിച്ചാണ് വില. ഗ്രാമിന് 15 ദിർഹം മുതൽ വിലയുണ്ട്. ഏതാണ്ട് വെള്ളിയുടെ വില. ഇത് ബോദർ ബോലന്തി തസ്ബീഹ് സ്പെഷ്യലാണ് നമ്മളെ കടയിലുള്ള. ഇത് സ്മെല്ലുള്ള തസ്ബീഹാണ്. ഇത് വരച്ചു കഴിഞ്ഞാൽ ഇതിന് നല്ല സ്മെല്ലുണ്ടാവും. സ്മെല്ല് ഒരിക്കലും പോകില്ല ഇതിൻ്റെ സ്മെല്ല്. ഇതിന് നല്ല വില കൂടുതലാണ്. ഇത് നമ്മളിങ്ങനെ തൂക്കി ഗ്രാം അനുസരിച്ച് കൊടുക്കണം. ഇനി ഒരു ഗ്രാം ഏകദേശം ഒരു 15 ഗ്രാംസ് വരും. ഒരു ഗ്രാം 15 ഗ്രാംസ് ഹോൾസെയിൽ പ്രൈസാണ്. 15 ഗ്രാംസ് ഏകദേശം ഒരു തസ്ബീഹ് 40 ഗ്രാം 45 ഗ്രാംസ് എല്ലാം വരും ഹോൾസെയിൽ പ്രൈസ് ആയിട്ട്. അങ്ങനെ ഇതിൽ കുറേ സൈസ് ഉണ്ടാവും. ഇതിപ്പോൾ 100 മണിൻ്റെയാണ്. ഇതേ സൈസിൽ 33 മണി വരും. പിന്നെ വലിയ സൈസിൽ വരും 33, വലിയ സൈസിൽ 99 ഉള്ളത് വരും, 99 ഉള്ളത് വരും. അങ്ങനത്തെ കുറേ വെറൈറ്റീസ് ഉണ്ട് ഇതിൽ, കുറേ ഡിസൈനും ഉണ്ട് ഇതിൽ, കുറേ കളേഴ്സ് ഉണ്ട്. പ്ലാസ്റ്റിക്കിൽ തീർത്ത തസ്ബീഹ് മാലകൾ ഏറെയും വരുന്നത് ചൈനയിൽ നിന്നാണ്. 12 എണ്ണത്തിന് 30 ദിർഹത്തിനാണ് ഇവർ ചില്ലറ വിൽപ്പനക്കാർക്ക് നൽകുന്നത്. എസർ എന്ന പേരിൽ കറുത്ത നിറത്തിലുള്ള കല്ലുകൊണ്ടുണ്ടാക്കിയ തസ്ബീഹ് മാലകളുണ്ട്. ഇതിന് മുകളിലൂടെ തിളക്കം കിട്ടാൻ വെള്ളി നിറവും നൽകും. സ്ത്രീകൾക്കാണ് ഈ മാല ഏറെ ഇഷ്ടമുള്ളത്. ഈച്ചയെ ഉള്ളിലാക്കി നിർമ്മിച്ച ഖർമാൻ അഷ്റാത് എന്നൊരു മാലയുണ്ട്. അറബികളുടെ പ്രിയപ്പെട്ട മാല കൂടിയാണിത്. ഈ മാലയുടെ ഓരോ മുത്തിന്റെ ഉള്ളിലും ഈച്ചയുണ്ടാകും. മഞ്ഞ മുത്തുകൾ ചുവപ്പ് ചരടിൽ കോർത്തിണക്കിയ കർക്കൂഷും പേരുകെട്ട ജപമാലയാണ്. ലോഹങ്ങൾ കൊണ്ടു തീർത്ത ജപമാലകളും ഇവരുടെ കടയിൽ തൂങ്ങിക്കിടപ്പുണ്ട്. പ്രാർത്ഥിക്കാൻ മാത്രമല്ല, വീടുകളും വാഹനങ്ങളും അലങ്കരിക്കാനും തസ്ബീഹ് മാലകൾ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ അവയ്ക്കല്പം വലുപ്പം കൂടും എന്ന് മാത്രം. ഇത്തരത്തിലുള്ള വലിയ മാലകളുടെ ശേഖരം തന്നെയുണ്ട് ഇവിടെ. ഇതൊക്കെ ഖത്തറികളും ആഫ്രിക്കൻസും എല്ലാ രാജ്യങ്ങളും, ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് ഇത് പരിധി ഇങ്ങോട്ട് വരുന്നുണ്ട്. അതേമാതിരി എംറാത്തികളും ഖത്തറികളും സൗദികളും ഇതൊക്കെ വണ്ടിയിലും വീടിലൊക്കെ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയാണ് ഇത് പരിധി വരുന്നത്. അതല്ലാതെ ഇത് തസ്ബീഹ് ചെയ്യാനൊന്നും ഉപയോഗിക്കില്ല. ഇതെന്ന് പറഞ്ഞാൽ ഇതിൽ 500 എണ്ണവും 1000 എണ്ണങ്ങളുള്ള തസ്ബീഹാണ് ഇത്. ഇത്രയും വെറൈറ്റി ഉള്ള ഇവിടെ ദുബായിൽ ഉണ്ടാവാൻ ചാൻസ് ഇല്ല എന്ന് എൻ്റെ അഭിപ്രായം. നമ്മൾ ഇത് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നതാണ്. ഇതിൽ 500 എണ്ണം ഉണ്ട്, പിന്നെ 1000 ഇപ്പോൾ വയസ്സന്മാർക്കൊക്കെ കൂടുതലും 500 എണ്ണത്തിന് 1000 എണ്ണത്തിൻ്റെയാണ് കൊണ്ടുപോകുന്നത്. മുത്തുകളും കല്ലുകളും പതിച്ച മോതിരങ്ങളും ഇവിടെ വിൽക്കാനുണ്ട്. ഇനിയൊരു ഇന്ത്യ പാക് പ്രണയകഥയാണ്. ദുബായിൽ വെച്ചാണ് രാജനും സിപ്തയും കണ്ടുമുട്ടുന്നത്. രണ്ടുപേരും ക്രിസ്ത്യാനികൾ. ഒരാൾ ഇന്ത്യക്കാരനും മറ്റൊരാൾ പാകിസ്ഥാനിയും. പക്ഷേ ബന്ധുക്കളുടെയും വീട്ടുകാരുടെയും എതിർപ്പുകളെയും ചോദ്യങ്ങളെയൊക്കെ തോൽപ്പിച്ച് ഇരുവരും ഒന്നായി. ഇവിടെ കല്യാണം നടക്കാൻ ബുദ്ധിമുട്ടായപ്പോൾ അവർ സൈപ്രസിലേക്ക് പറഞ്ഞു. അവിടെ പള്ളിയിൽ വെച്ചാണ് ഇരുവരുടെയും വിവാഹം നടന്നത്. പക്ഷേ വിവാഹശേഷം ഇരുവരുടെയും വീട്ടുകാർ ഒരുമിച്ചു. അങ്ങനെ ഇന്ത്യ പാക് യുദ്ധമില്ലാതെ ഇരുവരും സന്തോഷത്തോടെ അജ്മാനിൽ ജീവിക്കാൻ തുടങ്ങി. ഇപ്പോൾ ഇവർക്ക് 3 കുട്ടികളുണ്ട്. ഇന്ത്യ പാക് പ്രണയകഥയിലെ നായിക നായകന്മാരുടെ കഥയിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്.
രണ്ടു വർഷം നീണ്ട തീവ്ര പ്രണയത്തിനൊടുവിലാണ് ഇരു കുടുംബങ്ങളുടെയും എതിർപ്പുകളെയും ചോദ്യങ്ങളെയും തോൽപ്പിച്ച് പുനലൂരുകാരൻ രാജൻ സബീറയും പഞ്ചാബ് ലഹോർ സ്വദേശിനിയായ സിപ്ത ഇമ്മാനുവേലും വിവാഹിതരായത്. യു എ അജ്മാനിലെ ജി എം സി ആശുപത്രിയിലെ ജീവനക്കാരായിരുന്നു ഇരുവരും. ഇവിടെ നിന്നാണ് ഒന്നാകാൻ തീരുമാനിച്ചതും. വിവാഹത്തിലേക്ക് കടക്കാനൊരുങ്ങിയപ്പോൾ ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ദുബായിലെ നയതന്ത്ര കാര്യാലയങ്ങൾ പിന്തുണച്ചില്ല. അങ്ങനെ ഇരുവരും സൈപ്രസിലേക്ക് പറന്നു. ന്യൂ അപ്പസ്തോലിക് സഭാവിശ്വാസികളായ ഇരുവരും സെന്റ് പോൾസ് ആംഗ്ലിക്കൻ കത്തീഡ്രലിൽ വെച്ച് വിവാഹിതരായി. എന്നിട്ട് സൈപ്രസിലെ മുനിസിപ്പാലിറ്റിയിൽ വിവാഹം രജിസ്റ്റർ ചെയ്തു. രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങൾ, അതൊക്കെ ഒരു വലിയ ഇഷ്യൂ ആയിരുന്നു ഞങ്ങളുടെ മുന്നിൽ. എപ്പോഴും ഞങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു, ബട്ട് പ്രേമിച്ചിരുന്ന സമയത്ത് ഇത് അതിലൊക്കെ നേരിടാൻ ഉള്ള ഒരു ശക്തി ഉള്ളിലുണ്ടായിരുന്നു. രണ്ട് രാജ്യങ്ങളിലുള്ള പ്രശ്നങ്ങൾ, പോക്ക് വരവ്, ഇവളുടെ നാഷണാലിറ്റി, അങ്ങനത്തെ എല്ലാം ഒരു ഇഷ്യൂ ആയിരുന്നു. ബട്ട് അതിലും തീവ്രമായിരുന്നു പ്രണയം, അതുകൊണ്ട് കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. ആദ്യം വീട്ടുകാർ എതിർക്കുന്നുണ്ടായിരുന്നു, അപ്പം ഇവളെ കൊണ്ട് കേരളത്തിലോട്ട് പോയിട്ടുള്ളൊരു വിവാഹം നടക്കത്തില്ലായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ഇവിടുത്തെ ഒരു പോസിബിലിറ്റി അന്വേഷിച്ചു. ആദ്യം അന്വേഷിച്ചത് ഇവിടുത്തെ കോർട്ടിൽ മാരേജ് ചെയ്യാം എന്നുള്ള ഇത് അന്വേഷിച്ചപ്പം ഇസ്ലാം ആണെങ്കിലേ അതിനുള്ളൊരു ഇതുള്ളൂ, രണ്ട് പെൺകുട്ടിയുടെ വീട്ടുകാരുടെ സമ്മതം വേണം, അവരിലെ അവരുടെ ബ്രദറോ ആരെങ്കിലും ഇവിടെ ഉണ്ടാവണം. അപ്പം ആ സമ്മതമൊന്നും കിട്ടാനുള്ള ചാൻസ് ഇല്ലാത്തതുകൊണ്ട് പിന്നെ തേർഡ് ഓപ്ഷനായി. ഞങ്ങൾ പള്ളിയിൽ ഇങ്ങനെ ഈ പാസ്റ്റർ ജോൺ ഗാദറിനോട് സംസാരിച്ചപ്പോൾ പുള്ളിയാണ് പറഞ്ഞത്, ഓക്കെ നിങ്ങൾ സീരിയസ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ ചേർച്ചിൽ എൻ്റെ ഡയസിസിൽ പറയാം, അവർ ഓക്കെ പറയുകയാണെങ്കിൽ നമുക്ക് സൈപ്രസിൽ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് സൈപ്രസിലോട്ട് എത്തിപ്പെടുന്നത്. അവിടെ വെച്ച് കല്യാണം. ആദ്യത്തെ ഒരു ഐ തിങ്ക് ഒരു രണ്ടോ മൂന്നോ മാസം വരെ എൻ്റെ വീട്ടിൽ നിന്ന് അധികം ആരും മിണ്ടത്തുമൊന്നും ഇല്ലായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അമ്മയൊക്കെ ഓക്കെ ആയി. ഇപ്പം അമ്മയുടെ ഏറ്റവും പ്രിയപ്പെട്ട മരുമകളാണ് സിപ്ത. അവളുടെ വീട്ടിൽ നിന്ന് 1 വീക്കേ എടുത്തുള്ളൂ. അപ്പോഴത്തേന് അളിയൻ ഇവനായിരുന്നു ഫുൾ സപ്പോർട്ട്. പിന്നെ അവനാണ് ഇവിടെ ഉണ്ടായിരുന്നു കുറേ കാലം, ഞങ്ങളുടെ കൂടെ തന്നെ ആയിരുന്നു, ഒരുമിച്ചായിരുന്നു താമസം. അന്ന് ഞങ്ങൾ വേറൊരു ബിൽഡിങ്ങിൽ അപ്പുറത്ത് താമസിച്ചുകൊണ്ടിരുന്നു. പുള്ളി അത് കഴിഞ്ഞിട്ട് നോർവേക്ക് പോയി. വിവാഹശേഷം ഇരു വീട്ടുകാരും രാജന്റെയും സിപ്തയുടെയും പുതുജീവിതം അംഗീകരിച്ചു. അങ്ങനെ അവർ ജീവിതം തുടങ്ങി. ഈ മാസം 21-ന് വിവാഹത്തിന്റെ 12-ാം വാർഷികം ആഘോഷിക്കുമ്പോൾ ഇവർക്ക് കൂട്ടായി 3 മക്കളുണ്ട്, ഏഞ്ചലും ആരണും ഏബലും. എനിക്ക് രാജന്റെ ഇഷ്ടമായി when we were working in GMC hospital and there only our love started in 2005. He was in the laboratory there for collecting the reports, and when he will come and deliver the reports we used to meet, and especially in his night duties. Then his one of perfume was there which it attracted me a lot with his smell. That say all means contributions were there. He was talking very nicely, his hard work, this all things were contribution for to think about him. He is the person for me. Almost 2 years ഞങ്ങള് ഇഷ്ടത്തിലായിരുന്നു. ആ സമയത്തൊക്കെ ഞങ്ങൾ ചിന്തിക്കും എങ്ങനെയാ എന്താ. ഞങ്ങൾ ഒരു ഘട്ടത്തിൽ തീരുമാനിച്ചിരുന്ന വേണ്ട നമുക്ക് പിരിയായത് ശരിയാകത്തില്ല എന്നുള്ള രീതിയിൽ. ബട്ട് ദൈവം ഇതായിരുന്നു വിധിച്ചിരുന്നത്. ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ നാളെ എന്ത് ചെയ്യും, എനിക്ക് എനിക്കെന്തെങ്കിലും സംഭവിച്ചു പോയാൽ മക്കൾ നാട്ടിൽ പോകണം, നാട്ടിൽ വിടേണ്ടി വരും, ഇവൾ പാകിസ്ഥാനിലായി പോവും, ഇവളെ തിരിച്ചെങ്ങനെ ഇന്ത്യയിലോട്ട് വന്ന് നിൽക്കാൻ പറ്റും എന്നൊക്കെയുള്ള ഒരുപാട് ചിന്തകളും അവലാദികളൊക്കെ ഉണ്ട് സ്റ്റിൽ. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ മനസ്സിലെ പ്ലാൻ നാട്ടിൽ പോയി സെറ്റിൽ ആവണം എന്നാണ്. അതിന് ഇനിയിപ്പം കാരണം ഞാൻ കേട്ടിടത്തോളം 5 ഇയേഴ്സ് എന്തോ നമ്മൾ ഇന്ത്യയിൽ നിന്നാലേ നമുക്ക് നാഷണാലിറ്റിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ, ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് എങ്ങനെയാണ് സപ്പോർട്ട് എന്നൊന്നും അറിയാൻ മേല. അത് എന്തായാലും ശ്രമിക്കണം, അത് തന്നെയാണ് ഞങ്ങളുടെ പ്ലാൻ. തീർച്ചയായിട്ടും ഞാനും മക്കളും എവിടെയോ അവിടെ വേണമല്ലോ അവള് നിൽക്കാൻ. പക്ഷെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺസ് അവൾ നമ്മുടെ ഇൻ്റർനാഷണൽ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് അവളുടെ കുടുംബത്തിലെ ആരെയും കാണാൻ പറ്റത്തില്ലല്ലോ. ഈ അതിർത്തികൾ തമ്മിലുള്ള പ്രശ്നം കൊണ്ട് അവൾ അച്ഛനെ അല്ലെങ്കിൽ അവളുടെ സഹോദരനെ സഹോദരങ്ങളെ കാണാൻ ഉള്ള ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ള അറിയാം. എന്തായാലും നോക്കണം, ഒരുപാട് പദ്ധതികൾ മനസ്സിലുണ്ട്.
മക്കളെല്ലാം ഇന്ത്യൻ പാസ്പോർട്ട് ഉടമകളാണ്. നാളെ ഇവിടെ നിന്നും ജോലി മതിയാക്കുമ്പോൾ ഇന്ത്യക്കാരിയായി മാറി കേരളത്തിൽ ഭർത്താവിനും മക്കൾക്കുമൊപ്പം ജീവിക്കണമെന്നാണ് പാകിസ്ഥാനിയായ സിപ്തയുടെ ആഗ്രഹം. Still my passport is Pakistani and my children passports are Indian. So that only is a worry right now, what is the condition of Pakistan and in India, that as per their governments and all, it's hard to get the visa and all, as we are hearing. Till now we did not try, but as we are hearing, it is difficult to get the visa. So that only worry is there, if anything will happen, how I am going to go with my family. But of course, wherever my children are there, my husband is there, I have to stay there. I will be with them, even if I have to cancel my nationality also. तूने मुझे आगे पीछे घेर रखा है, अपना हाथ मुझ पर रखे रहता है. तूने मुझे आगे पीछे घेर रखा है, अपना हाथ मुझ पर रखे रहता है. तेरी आत्मा से भाग कर मैं कहाँ जाऊँ. तेरी आत्मा से भाग गए मैं कहाँ जाऊँ. യു എയുടെ രാഷ്ട്രപിതാവ് ഷെയ്ഖ് സായിദിൻ്റെ 100-ാം ജന്മദിന വാർഷികമാണ് 2018. ഇതേ വർഷം തന്നെ യു എ ഷെയ്ഖ് സായിദിൻ്റെ വർഷമായി ആചരിക്കുകയാണ്. യു എയുടെ ഏത് ഭാഗത്ത് നോക്കിയാലും ഷെയ്ഖ് സായിദിൻ്റെ ഛായാചിത്രങ്ങൾ കാണാം. അദ്ദേഹത്തെ അനുസ്മരിപ്പിക്കുന്ന ജീവിതകഥകൾ പുതുതലമുറയെ പഠിപ്പിക്കുകയാണ് യു എ. അദ്ദേഹത്തെ നേരിൽ കണ്ട് അദ്ദേഹത്തെ പരിചയമുള്ള മലയാളികളായിട്ടുള്ള നിരവധി വ്യവസായികളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരാളാണ് യു എക്സ്ചേഞ്ചിൻ്റെ ചെയർമാനായിട്ടുള്ള ഡോക്ടർ ബി ആർ ഷെട്ടി. അദ്ദേഹം മുഖ്യ കഥാപാത്രമായി ഒരു അറബ് ഹ്രസ്വ ചലച്ചിത്രം പുറത്തിറങ്ങിയിരിക്കുന്നു. ഉല്ലാസാർ കോയയാണ് ഈ ചിത്രത്തിൻ്റെ സംവിധായകൻ. ഷെയ്ഖ് സായിദ് ഈ മഹത് രാജ്യത്തിന് നൽകിയിട്ടുള്ള സംഭാവനകളെ അനുസ്മരിക്കുന്ന, അത് പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്ന ഒരു ഹ്രസ്വ ചിത്രമാണ് ഉല്ലാസാർ കോയ തയ്യാറാക്കിയിട്ടുള്ളത്. ആ ചിത്രത്തെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ് ഇനി. من هناك؟ من يقاطع قراءتي؟ عليا حبيبة جد الصغيرة. أنا لست صغيرة، أنا فتاة كبيرة. سامحيني يا سيدة عليا، ماذا تريدين من هذا الرجل الصغير؟ جدي استمرارية إن عربي واكن أرثم تدرچا إنار യുഎയുടെ രാഷ്ട്രപിതാവും സ്ഥാപകനുമായ ഷെയ്ഖ് സായിദിന്റെ 100-ാം ജന്മദിന വർഷം യുഎ സായിദ് വർഷമായി ആചരിക്കുകയാണ്. ഈ വേളയിലാണ് പ്രവാസി മലയാളിയും കോഴിക്കോട് സ്വദേശിയുമായ ഉല്ലാസ് റഹ്മത്ത് കോയ രചനയും സംവിധാനവും നിർവഹിച്ച ഹ്രസ്വചിത്രം പ്രേക്ഷകരിലെത്തിയത്. പ്രമുഖ പ്രവാസി സംരംഭകനായ ഡോക്ടർ ബി ആർ ഷെട്ടിയാണ് എസ്തിംരാരിയ എന്ന ചെറു ചലച്ചിത്രത്തിൽ മുഖ്യ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. عظيم اريد ان اعرف قصه هذا الرجل العظيم. حسنا حسنا يا عليا، تعالي اجلسي وانا اشرح لك. الالام الامراض والعدوى രാജ്യാന്തര തലങ്ങളിൽ പോലും വിവിധ മണ്ഡലങ്ങളിൽ മികവ് തെളിയിച്ചിട്ടുള്ള വ്യക്തിയാണ് ഷെയ്ഖ് സായിദ്. അദ്ദേഹം അർപ്പിച്ച ദീർഘദർശനോത്മകമായ സേവനങ്ങൾ ഒരു അറബ് കുടുംബാന്തരീക്ഷത്തിൽ വിലയിരുത്തുന്ന 6-മിനിറ്റ് ദൈർഘ്യമുള്ള ഹ്രസ്വ ചലച്ചിത്രമാണ് എസ്തിംരാരിയ. ഡോക്ടർ ബി ആർ ഷെട്ടി മുത്തച്ഛന്റെ വേഷത്തിലെത്തുമ്പോൾ ജമീല യാസിൻ എന്ന ഈജിപ്ഷ്യൻ ബാലനടിയാണ് പേരക്കിടാവായി അഭിനയിക്കുന്നത്. രാഷ്ട്രപിതാവിന്റെ മേൽനോട്ടത്തിൽ സാമ്പത്തികം, ആരോഗ്യം, വിദ്യാഭ്യാസം, പ്രകൃതി സംരക്ഷണം, അടിസ്ഥാന സൗകര്യ വികസനം തുടങ്ങിയ രംഗങ്ങളിൽ യു എ നേടിയ വളർച്ചയും കഥാചിത്ര രൂപത്തിൽ അവതരിപ്പിക്കുകയാണ് ഉല്ലാസ് കോയ. ആക്ച്വലി ഒരു 6 വർഷം മുമ്പ് ജലീൽ രാമന്തളി ജലീൽ ക എൻ്റെ കയ്യിലൊരു ഒരു ബുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് തന്നു. ഷെയ്ഖ് സായിദിനെ പറ്റി ജലീൽ എഴുതിയ ഒരു പുസ്തകമാണ്. അത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയതില്ല. പക്ഷേ അന്ന് ആ ഒരു ബുക്കിന് വേണ്ടി ഷെയ്ഖ് സായിദിനെ പറ്റി ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുകയും കുറേ വീഡിയോകൾ കാണുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ആ ഒരു സീരീസിൻ്റെ ഇടയിൽ സംഭവിച്ചതാണ് എസ്തിംരാരിയ.
അന്നു മുതൽ ഞാനിതിനെ സ്ക്രിപ്റ്റ് ചെയ്ത് അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇതിനൊന്ന് മേക്ക് ചെയ്യാൻ വേണ്ടി കുറേ തരം ഫോർമാറ്റ്സിൽ ട്രൈ ചെയ്തിട്ടുണ്ട്. അതായത് ചെറിയൊരു പ്രൊജക്റ്റായിട്ടും അങ്ങനെയും ഇങ്ങനെയൊക്കെ ആയിട്ട്, പക്ഷെ ഒരിക്കലും അത് സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ടായിരുന്നില്ല. ഭാഗ്യവശാൽ ഒരു രണ്ട് കൊല്ലം മുമ്പ് ഡോക്ടർ ഷെട്ടിയോട് ഈ കഥ പറഞ്ഞപ്പം പുള്ളി ആകെ എക്സൈറ്റഡ് ആയി. പുള്ളി പറഞ്ഞു, ഞാൻ വില്ലിങ്ങാണ് ലീഡ് റോൾ ചെയ്യാൻ, എൻ്റെ വില്ലയാണെങ്കിൽ വില്ല, ഷെയ്ക്സാദിൻ്റെ ഫ്രെയിം ആണെങ്കിൽ ഫ്രെയിം എന്ന് പറഞ്ഞ് പുള്ളി മുന്നോട്ട് വന്നതോടെ പിന്നെ എല്ലാം പ്ലാനിനകത്ത് കറക്റ്റായിട്ട് വരികയായിരുന്നു. ഇപ്പം എസ്എൻആർ ഞങ്ങൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞത്, ഫിലിം റെഡി ആയത് 2016 ഡിസംബറിലാണ്. അന്നു മുതലുള്ള ഒരു ലോങ് വെയിറ്റ് ആണ് അപ്രൂവലും. ഞങ്ങൾ ഹിസ് എക്സലൻസി ഷെയ്ഖ് നയ്യാന്റെ സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. കഴിഞ്ഞ 4.5 പതിറ്റാണ്ടായി താൻ ജീവിച്ചു പോരുന്ന മഹാനായ ഷെയ്ഖ് സായിദ് നട്ടു നനച്ചു വളർത്തിയ നന്മ മരത്തിന്റെ ഹരിതാഭമായ കാഴ്ചകൾ നിറഞ്ഞ UAE അദ്ദേഹത്തെ നന്ദിപൂർവം അനുസ്മരിക്കുന്ന സായിദ് വർഷത്തിൽ അദ്ദേഹത്തിന് മികച്ച സമർപ്പണമാണ് താൻ അഭിനയിച്ച ഈ ഹ്രസ്വ ചലച്ചിത്രമെന്ന് ബി ആർ ഷെട്ടി പറയുന്നു. It's not easy. Many people called me internationally. How they got it like viral. This CD has gone viral. I really congratulate Tulas for all his dedicated work. And I'll tell you, it's not only here he should stop. He should start producing movies now. There are many actors. So let him select good actors and good stories like this. And it should be touching, heart-touching stories. And that's what's important. And for me, it was so happy that I contributed so much for this country and for my success, how much I benefited by his benevolence of the royal family and the whole family, including Sheikh Zayed, peace be upon his soul. And he has been so kind to me. I'm so glad, being an Indian, I gave my first dedication for this particular song and his story. Chitrathinte mukhya shilpiyaya Ullas Koyodoppam prathibhashaligalaya oru sanghamana ചിത്രത്തിന്റെ തിരശീലയിലും പിന്നണിയിലും പ്രവർത്തിച്ചത്. പ്രമുഖ അറബ് ചലച്ചിത്ര താരമായ മൻസൂർ അൽ ഫിലിയാണ് മുത്തച്ഛന്റെ കഥാപാത്രത്തിന് ശബ്ദം നൽകിയത്. تصيب الفقراء بسهوله هم لا يستطيعون التكفل بمصاريف العلاج هم لم يختاروا ذلك ولكن هذا قدرهم هو ذلك الرجل العظيم كان يمتلك قلبا عظيما وكبيرا كان يعرف ان الصحه الجيده هي ملك وحق للجميع بل المستشفيات ابو ظبي പ്രൗഢ ഗംഭീരമായ സദസ്സിൽ വെച്ചാണ് ചിത്രത്തിന്റെ ആദ്യ പ്രദർശനം അരങ്ങേറിയത്. യുഎയുടെ സഹിഷ്ണുതാ മന്ത്രി ഷെയ്ഖ് നഹിയാൻ മുഖ്യാതിഥിയായി ആദ്യ പ്രദർശനം കണ്ടു. കൂടാതെ ഇന്ത്യൻ അംബാസഡർ നവദീപ് സിംഗ് സൂരിയും അതിഥിയായി പങ്കെടുത്തു. വാറ്റ് ജനുവരി മുതൽ നടപ്പിലായതിനു ശേഷം സ്വർണ്ണ വിൽപ്പനയിൽ അല്പം ഇടിവുണ്ടായിരുന്നു. അത് പരിഹരിക്കാനും വേനൽക്കാല ഉത്സവം കാണാനെത്തുന്ന സഞ്ചാരികളെ വരവേൽക്കാനുമായി ദുബായ് ഗോൾഡൻ ജ്വല്ലറി ഗ്രൂപ്പ് വജ്രാഭരണങ്ങൾക്കും മറ്റും 70% വിലക്കുറവ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മലയാളികളുടെ ഉടമസ്ഥയിലുള്ള സ്വർണ്ണാഭരണശാലകളും ഈ ഉദ്യമത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെയാണ് ദുബായ് വളരുന്നത്. ഏത് പ്രതിസന്ധിയിലും പുതിയ ആശയങ്ങൾ കൊണ്ടുവരും, അത് ഭംഗിയായി നടപ്പാക്കും. ഇവിടുത്തെ ഭരണാധികാരികളുടെ ദീർഘദർശനം തന്നെ അതിനേറ്റവും ഉദാഹരണമാണ്. സ്വപ്നങ്ങൾ കാണാൻ മാത്രമുള്ളതല്ല, അത് സാക്ഷാത്കരിക്കാനുള്ളതാണെന്നാണ് ഇവിടുത്തെ ഭരണാധികാരികൾ അനുഭവ സാക്ഷ്യം മുൻനിർത്തി മറ്റുള്ളവരോട് വിളിച്ചു പറയുന്നത്. അതുതന്നെയാണ് ഈ രാജ്യം വളരുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണവും. അറേബ്യൻ സ്റ്റോറീസ് മറ്റു ചില കാഴ്ചകളുമായി വീണ്ടും നിങ്ങൾക്ക് മുന്നിലെത്തും. വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.